ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാവർക്കും സുഖല്ലേ, റാഹത്തല്ലേ? നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ വെള്ളിയാഴ്ച ഉണ്ടാക്കേണ്ട ഭക്ഷണം നല്ല ആട് കറിയും നെയ്ച്ചോറാണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കേണ്ടത് ഇൻഷാല്ലാ. അപ്പൊ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ അപ്പൊ നമ്മള് വീഡിയോ ഒക്കെ എടുക്കണം, അതിന്റെ മുന്നായിട്ട് നമ്മളെ ചാനല് ആരെങ്കിലും സബ്സ്ക്രൈബർ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ ഇൻഷാല്ലാ, അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പൊ നമ്മള് ആടുകറി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് പിന്നെ 3 തക്കാളി, അതായത് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി വലിയുള്ളി. പച്ചമുളക് ഇത്ര എടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മള് മുളകും പൊടി കുറക്കും, പച്ചമുളക് കൂട്ടും. അപ്പൊ വലിയ ശരീരത്തിൽ വലിയ കേടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പച്ചമുളക് കൂട്ടി മുളകും പൊടി കുറക്കേണ്ടത്. പിന്നെ നമ്മൾ ആട് ഇതാക്കണേ വെള്ളത്തിൽ എടുക്കണേ, ഫ്രിഡ്ജിൽ വെച്ചതിന്, സല്ലാദിൽ വെച്ചതിന്, ഇതാണ്. അതായത് കഴുത്ത പതറുണ്ട്, വെള്ളം പാടി കൂട്ടിക്കാണ്ട് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇൻഷാല്ല നമ്മൾ വീഡിയോക്ക് കിടക്കാൻ പോകുന്നത് കട്ട് ചെയ്യാൻ നിൽക്കുക ആദ്യം. അപ്പോൾ നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞു, അതേമാതിരി തന്നെ തക്കാളിയും കട്ട് ചെയ്ത് കഴിഞ്ഞ്, ഇത് ഉള്ളി കുറച്ച് കൂടുതലുണ്ട് വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് കറി കിട്ടണില്ല. പിന്നെ നമ്മൾ സബീർ ഇതാ ഇവിടെ ചതച്ച് കൊടുക്കണേ. സബീർ കൊണ്ട് വയ്ക്കാം. അടിപൊളിയായിട്ട് ചതച്ചിരിക്കണേ. അപ്പോൾ ഇൻഷാല്ലാ മുന്നേ തീമൊക്കെ നിൽക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതേക്ക് ഒരു സക്കര എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഉള്ളി വാടാണ് കുറച്ച്, കാരണം ആടിൽ നല്ല നെയ്യുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, കൂടുതൽ ഒഴിച്ചിട്ടില്ല. നമ്മളിത് ഇഞ്ചി, ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചതച്ചത് പിന്നെ ഇതാക്കാണ്ട് വാട്ടാണ്ട് ഉള്ളി തക്കളി തട്ടി വാട്ടിയെടുക്കും. നമ്മൾ ആദ്യം ഉള്ളിയും തക്കളിയൊക്കെ വാട്ടിയെടുത്തതിൻ്റെ ശേഷം ആക്കി അരച്ചിട്ടുണ്ട്, കാരണം നമ്മൾ കറി ആകേണ്ട സമയത്ത് അത് ഉള്ളി കടിക്കാൻ പാടില്ല, നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ളത്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഉള്ളി വാട്ടുന്നുണ്ടെങ്കിൽ ഫുള്ള് ഗ്രേവി മാതിരി കിട്ടും, ഉള്ളി ആ തക്കളി ഒന്നും കടിക്കൂല, അടിപൊളിയും കറി. നമ്മൾ ചുതിങ്കാക്ക് അതവിടെ പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണേ. ഇതിലാ എന്നാ ഒരുപടി ആട് ഒരുപടി. അപ്പൊ ഇതാ രുചിതാക്ക ഒരുപാടാണ്, എണ്ണ ചൂടായിട്ടുണ്ടാവുക ഒരുപാട്. അടുത്ത ഉള്ളി വെങ്കായം ഇളക്കി മറിച്ചു. ഇതിന്റെ കൂടെ നമുക്ക് നെയ്ച്ചോറാണ്. അപ്പൊ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചതച്ചത് മതി കിടാൻ പോണേ. അതെ, എക്കോ ലേസ് എണ്ണ വെച്ചിട്ടുള്ളൂ. ഒന്നാമത് ആടും കറി ലക്ഷ്യമായതുകൊണ്ട് ആടില് നല്ല നെയ്യുണ്ട്, നെയ്യുണ്ട്. ഇങ്ങനെ ഇളക്കി കുത്തി മറിച്ചാണ്, കുത്തിയാണ് മറിച്ചുകൂടി ഇളക്കാൻ സൂപ്പർ ആയിട്ട്. കൈ കൊണ്ടൊന്നും പരിപാടി ഇല്ല, ഒക്കെ സ്പൂണ് വെള്ളി സ്പെഷ്യലാടാ, ശുദ്ധിയോട് കൂടി വെള്ളി സ്പെഷ്യല്. അപ്പൊ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിട്ട് വെട്ടിക്കണ, ഉള്ളി അതേശം വാടിക്കണ്ട, ഇനിതാ ഒന്ന് മൂടി വെച്ചു, പൂട്ടണില്ല, മൂടി വെക്കണുള്ളു. അപ്പൊ നമ്മള് ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം വെന്ത്, അപ്പൊ ഇതിലേക്ക് മസാല ഇടണേ. നമ്മൾ 2 സ്പൂണ് കൊത്തമ്പരിപ്പൊടി, എത്ര സ്പൂണ്? 2. മുളകും പൊടി 4 സ്പൂണ് കുറച്ചിട്ടാ മതി. ആദ്യം അത്രയും വേണ്ട, കുറച്ച് വേണ്ടേ ആദ്യം, കാരണം നമ്മള് പച്ചമുളക് കൂട്ടിയോണ്ടാണ് മുളകും പൊടി കമ്മിയാക്കിയത്. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ് ആദ്യം. ഇനി മസാല 2 സ്പൂട്ടോടെ
ഇറച്ചി മസാല. ഒരു സ്പൂൺ ഇറച്ചി മസാല, രണ്ട് സ്പൂൺ കൊത്തമ്പരപ്പൊടി. ഇത് ആടുള്ളത് ഒരു മൂന്ന് രണ്ട് കിലോ ഉണ്ട് ആട്, രണ്ട് കിലോ ആടുണ്ട്. അപ്പൊ നമ്മൾ ഇട്ടുള്ള മസാല രണ്ട് സ്പൂണ് കൊത്തമ്പരപ്പൊടി, കാല് സ്പൂണ് മുളകും പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂണ് മസാലപ്പൊടി, ഇനി ഒരു സ്പൂണ് ഒരു ഏകദേശം അര സ്പൂണ് കുരുമുളക് പൊടി ഇട്ടുണ്ട്. അത് അര സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് ഇനി ഒന്നായിട്ട് നമ്മൾ ഇളക്കണേ. ഇളക്കാൻ ഉസാറാണേ. ഇനി നമ്മളിതിലേക്ക് എന്ത് ചെയ്യണേ, ആടിടണേ. ആടും പതറും ഒരുമിച്ചാണ് കേട്ടോ. അതെ അതെ, അയാൾക്ക് നല്ല ദീർഘായുസ്സൊക്കെ കൊടുക്കട്ടെ. ആമേൻ. ഇടക്കിടക്ക് ഇനി നേരത്തെ മാത്രമൊന്നുമല്ല, ആടിന്റെ ബോട്ടി അവിത്തെറിച്ച് ഒക്കെ കിട്ടിയിക്കണ. എന്തേ അതെ, അടുത്തങ്ങള് ബോട്ടി ഉണ്ടാക്കുന്ന വീട് ഇടും. ബോട്ടി പറഞ്ഞാൽ പെട്ടിയർച്ചി, നമ്മളൊക്കെ പെട്ടിയർച്ചി പെട്ടിയർച്ചി ഒക്കെ പറയും. ഒരിക്കൽ കിബ്ദ ഉണ്ടാക്കിബറച്ചി എന്നാ ഇളക്കി കുറച്ചുകൂടി അപ്പൊ നമ്മൾ ഇളക്കി മറിച്ചിട്ടാ. ഇനി അതിൽ വെള്ളം അതിൽ കിടക്കാണ്ടാവും, കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുതേക്ക്. അപ്പൊ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണേക്ക്, അങ്ങനെ ഇറച്ചിൽ തീരെയുള്ള ഞങ്ങൾ വെള്ളം ഊറ്റിയതിനു മതി. അപ്പൊ എത്ര വെള്ളം ഒഴിച്ചു, ഇനി മതി നന്നായിട്ട് ഇളക്കുക. പുറത്ത് പോകാതെ ഇളക്കിട്ടാ. ഇനി നമ്മൾ നാല് ഫിസിൽ അടിച്ചാ, അത് ഇളയ ആടാണ്. അത് നമ്മൾ ഇനി അടച്ചു വെക്കണേ, അടച്ചു വെക്കണേ, പൊട്ടാൻ കാത്തിരിക്കണം. അതെ അതെ, ഇനി നാല് ഫിസിൽ അടിക്കാ. സീ 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 അങ്ങനെ നാല് ഫിസില്. ഓക്കെ, ചുരുക്കി പറഞ്ഞ പൂരത്തിന് ആൾക്കാര് അങ്ങനെ. ഓക്കെ എന്നാ ശരി, ഇൻഷാല്ലാ. അപ്പൊ ഇതങ്ങനെ നമ്മളെ ആട് ബന്ധു, ആട് കറി, ഇറച്ചിക്കറി, ആട്ടിറച്ചിക്കറി ബന്ധു കണ്ട ഫിസിൽ അടിച്ചു കഴിഞ്ഞു. ഏതാ പോക, ഏതാ സ്മെല്ല്, അതിന്റെ അമ്മോ സബീറേ. അപ്പൊ അതെ, നമ്മൾ എന്ത് നാടൻ വെളിച്ചെണ്ണ ഒഴിക്കട്ട. നാടൻ വെളിച്ചെണ്ണ വെറൈറ്റിയാണ്, വെറൈറ്റി കറിവേപ്പില. നാടൻ വെളിച്ചെണ്ണ ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിക്ക് കരിവേപ്പിനെ പൊട്ടിച്ച് പൊട്ടിക്കണം. അപ്പൊ അതാ കരിവേപ്പിനെ ഇട്ട് നമ്മള് ഇങ്ങോട്ട് വരിക. അടിപൊളി സ്മെല്, കറി റെഡിയായി. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ ആട് കറി ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് ഉണ്ടാക്കാനുള്ളത് പിന്നെ നെയ്ച്ചോറാണ്. ഇൻഷാല്ല നെയ്ച്ചോറിന്റെ വീഡിയോ ഇതിന്റെ ബാക്ക് തന്നെ വരുന്നുണ്ട്, ഇതിന്റെ കൂട്ടു തന്നെയാണ്. അപ്പൊ നമ്മളെ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം, പിന്നെ സബ്സ്ക്രൈബർ ചെയ്യാതെ കാണേണ്ട ആൾക്കാരൊക്കെ സബ്സ്ക്രൈബർ ചെയ്ത് കാണുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ, കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ നമ്മളിഞ്ഞ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നിൽക്കണേ. അപ്പൊ നെയ്ച്ചോറിന് പിന്നെ നമ്മൾ ഇതാക്കണേ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, കുറച്ച് ഏലക്കായ്, കുറച്ച് പൂവ്, മറ്റേ കറാമ്പൂവ്, കുറച്ച് നമ്മളെ മരത്തിന്റെ തോല് പട്ട. ഓക്കെ, പിന്നെ കുറച്ച് ഉള്ളി, ഉള്ളി പൊരിക്കാനുള്ളതാണ്, പൊരിക്കും ചെയ്യും കുറച്ച് വയറ്റും ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമ്മള് വീഡിയോ കിടക്കണേ. അപ്പൊ നമ്മള് പാത്രം വെച്ചിക്കണേ, അടുപ്പത്ത് പാത്രം വെച്ച് ഇനി ഒക്കെ നമ്മള് നെയ്യ് ഒഴിക്കണേ. അപ്പൊ നമ്മള് നെജ്ജ് ഒഴിച്ചു. ഓക്കെ, നെജ്ജ് ഒഴിച്ചു, നെയ്യ് ഒഴിച്ചു,
ഇത് ചൂടായ ശേഷം ഈ എണ്ണയിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഉള്ളിയൊക്കെ പൊരിച്ചെടുക്കണം. അപ്പൊ നെയ്യ് ചൂടായിക്കണേ. അപ്പൊ നമ്മൾ ഞാൻ അണ്ടിപ്പരിപ്പ് ഇടാൻ പോണേ. അണ്ടിപ്പരിപ്പ് ആയി. അപ്പം അതിനായിട്ട് കൂടി തന്നെ എന്താ ചെയ്യണേ, മുന്തിരി ഇട്ടോ. കഴിഞ്ഞ ഒറ്റയ്ക്ക് ഒരു മണം അല്ലെങ്കിൽ നന്നായിട്ട് എന്താവും എളുപ്പമാവും അരിഞ്ഞ് ആകെ നാശമാവും. നമ്മൾ എന്ത് ചെയ്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ആയി അത് മുടുത്തു. പിന്നെ അടുത്ത മന്ത് ചെയ്യണം അതിന് ആ ഉള്ളി വാട്ടെടുക്കണേ. ഓക്കെ, ഉള്ളി നല്ലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു എന്താണ് ഒരു ചെറുതായിട്ടത്തെ കാപ്പി കളർ ആ കളർ വരാം. അപ്പൊ നമ്മളെ ഉള്ളി പിന്നെ പൊരിച്ചെടുത്തിട്ടാം. ഈ കളറായി വരിക. ഓക്കെ, ഈ നെയ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണ്ടേ, നെയ്ച്ചോറ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മളതിലേക്ക് സകല കുറച്ച് ഉള്ളി ഇടണേ. കുറച്ച് കല്ലുപ്പിട്ടു, കുറച്ച് കല്ലുപ്പിട്ടു. പിന്നെ മതിക്ക് ആവശ്യമുള്ള പട്ടയും ഏലക്കായി പിന്നെ കറാമ്പൂ എല്ലാം ഇട്ടു. നമ്മള് 3 കപ്പ് അരി ഇട്ടുള്ളത്, ഈ കപ്പ് ഇങ്ങനത്തെ കപ്പിന് 3 കപ്പ് അരി. അപ്പൊ നമ്മൾക്ക് വെള്ളം പാരണേ. അപ്പൊ 6 കപ്പ് വെള്ളമാണ് ഒഴിക്കാനുള്ളത്. ഒരു കപ്പ് ഒഴിച്ചോ. രണ്ട് കപ്പ് ഒഴിച്ചോ. മൂന്ന് കപ്പ് ഒഴിച്ചോ. നാല് കപ്പ്. ഇനിയൊരു ഉപ്പും കൂടെ വെക്കണം, വെള്ളം ചൂടാക്കണം. ഓക്കെ, മൊത്തം 6 കപ്പാണ് വെള്ളം വെക്കണ്ടേ. ഓക്കെ, അപ്പൊ നമ്മൾ 6-ാമത്തെ കപ്പ് വെള്ളം ഒഴിച്ചുട്ടാ. ഇനി നമുക്ക് അതിക്ക് ഇനി അരി ഇടണേ. ഇപ്പൊ അരി നമ്മള് പിന്നെ ഇതാക്കിന് കേക്ക് ഊറ്റി വെച്ചാണ് ചൂടുള്ളത്. നമ്മൾ ചൂടുള്ള ഒഴിച്ചുള്ളൂ കേട്ടോ, അതുകൊണ്ട് അരിതിന്റെ കൂടെ തന്നെ ഇടണേ.
നമ്മൾ അരിച്ചിട്ടു. ഞാൻ എന്നിട്ട് നടക്കി കൊടുക്കുക. ഓക്കെ, ഇനി മൂടിയേക്കും കേട്ടോ. അപ്പതാ നമ്മള് നെയ്ച്ചോറിന്റെ പരിപാടിയും ഫുള്ള് കഴിഞ്ഞ്, അണ്ടിപ്പരിപ്പ് മുന്തിരിയും പച്ചപ്പും മല്ലട്ട് ഒക്കെ റെഡിയായി, സൂപ്പറായി. ഓക്കെ, കണ്ടില്ലേ സൂപ്പറായി. പപ്പട പപ്പടം പൊരിക്കലുകളാണ്. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എല്ലാരും കണ്ടല്ലോ, എന്താണ്, ആടുകറിയും നെയ്ച്ചോറും പപ്പടം പൊരിച്ചതും തൈര് അച്ചാറ്, നല്ല അടിപൊളി കറുമത്തി അച്ചാറ് അല്ലേ. കറുമത്തി പറഞ്ഞാല് നമ്മുടെ മലപ്പുറത്ത് അങ്ങട്ട് കറുത്താറും ചെലവില് കറുമൂസാറി. ഇങ്ങനത്തെ ആടിന് ആടാന്ന് നോക്കി സ്റ്റൈലാക്കി പറയും. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, നമ്മളെ ചാനല് സബ്സ്ക്രൈബർ ചെയ്യാതെ കാണേണ്ട ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാം. പഠിച്ചു, ലൈക്ക് അടിക്കണം, ലൈക്ക് അടിക്കണം, കമന്റ് ചെയ്യണം. നിങ്ങള് കാണലെന്നെ കമ്മിയാക്കല്ലേ. അതെ അതെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളെ വിജയിപ്പിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. വഅലൈക്കും അസ്സലാം.